നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ 7 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ 7 അംഗങ്ങൾ ഇപ്പോൾ ഇതാ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സെനറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KV മഞ്ജു, PS ഗോപകുമാർ അടക്കമുള്ളവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. CPM, SFI, DYFI പ്രവർത്തകരിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും ചുമതല നിർവഹിക്കാൻ പോലീസ് സുരക്ഷ വേണമെന്നുമാണ് ഹർജിക്കാർ ഉന്നയിക്കുന്ന ആവശ്യം. ഭരണപരമായ ചുമതല നിർവഹിക്കാൻ സൌകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും പോലീസ് നിഷ്ക്രിയരാണെന്നും ഹർജിയിൽ ഇവർ ആരോപിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്കെതിരെ ഉണ്ടായ പ്രതിഷേധവും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ പോലീസ് നിലപാട് തേടിയ കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. വെള്ളിയാഴ്ച സെനറ്റ് യോഗവും ചേരാനിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഹർജിയിൽ എന്തായിരിക്കും ഹൈക്കോടതി നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്നാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. അതേസമയം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഇടയ്ക്ക് ഒരു ഉത്തരവിട്ടിരുന്നു. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി അന്ന് ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇവർക്ക് സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. SFI ആയിരുന്നു ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തവണ സെനറ്റ് യോഗത്തിനെത്തിയ ഇവരെ സെനറ്റ് ഹാളിന്റെ ഗേറ്റ് പൂട്ടി SFI പ്രവർത്തകർ തടഞ്ഞിരുന്നു. ബാലൻ പൂതേരിയെ അടക്കം SFI പ്രവർത്തകർ ഏറെ നേരം റോഡിൽ നിർത്തുകയും മത്സരിച്ച് ജയിച്ച് സെനറ്റ് അംഗങ്ങളാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സെനറ്റ് അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എതിർകക്ഷികളായ SFI നേതാക്കൾ ഹർജിക്കാരുടെ വീട് അറിയാമെന്നും അവിടേക്ക് എത്തുമെന്നും ഭീഷണി മുഴക്കിയതായും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. തങ്ങളെ സെനറ്റ് ഹാളിലേക്ക് കടത്തിവിടാതെ തടഞ്ഞപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അധികൃതരും പോലീസും മൂകസാക്ഷികളായി നിലകൊണ്ടുവെന്നും സെനറ്റ് അംഗങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇനി ഇപ്പോൾ ഹർജി ഹൈക്കോടതിയിൽ പുതിയ ഹർജി എത്തിയിരിക്കുകയാണ്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 7 അംഗങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.